നമസ്കാരം. എല്ലാവർക്കും ഇഷ്ടമുള്ള നടനാണ് സുരേഷ് ഗോപയല്ലേ? ആക്ഷനും ഡയലോഗ് ഡെലിവറിയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗാംഭീര്യത്തോടു കൂടിയുള്ള ഒരു ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളെല്ലാവർക്കും സുരേഷ് ഗോപി ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം ചെയ്യുന്ന ഡയലോഗുകളല്ലേ, അദ്ദേഹം ചെയ്ത ഓരോ ഡയലോഗും നമ്മളിപ്പോൾ നമ്മളെത്ര അല്ലെങ്കിൽ മറ്റൊരാൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മളടുത്ത് പറയാൻ ശ്രമിച്ചാൽ നമുക്കതൊന്നും ആ ഒരു എഫക്റ്റ് കിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴതാ പാപ്പൻ എന്ന് പറയുന്ന ചിത്രത്തിൽ 10 വർഷത്തിന് ശേഷം വീണ്ടും സുരേഷ് ഗോപിനെ നമുക്ക് ആ ഒരു പോലീസ് യൂണിഫോമിൽ കാണാം. അപ്പം എന്നുള്ള ആ ഒരു എന്താ പറയുക, പോലീസ് യൂണിഫോമിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ ആ ഒരു സെക്കൻഡ് പോസ്റ്റർ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കുവാണെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ അല്ലെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒരു പോലീസ് വേഷം ചെയ്യുമ്പോൾ എന്തായാലും കുറച്ചുകൂടി നമ്മൾ ഇത്രയും നാൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര കുറച്ചുകൂടി എന്താ പറയുക ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് നമ്മൾ സുരേഷ് ഗോപി നമുക്ക് ആ ഒരു എഫക്റ്റ് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നാലും ചിത്രം പൊടിപൂരമായിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഏപ്രിൽ അവസാനത്തോടുകൂടി ആയിരിക്കും ചിത്രം തിയേറ്ററിൽ എത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു നീണ്ട നിര തന്നെ ഈ ഒരു ചിത്രത്തിനുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ചിത്രം സംബന്ധിച്ചിടത്തോളം ഈ ജോഷി അതുപോലെ തന്നെ നമ്മളുടെ സുരേഷ് ഗോപി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ്. ഇതിന് മുൻപ് പത്രം എന്ന് പറഞ്ഞ ചിത്രത്തിലൊക്കെ ഇവർ ആ ഒരു കോംബോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പത്രം എന്ന് പറയുന്ന ആ ഒരു സിനിമ ഇറങ്ങിയിട്ട് കുറേ കാലമായെങ്കിൽ കൂടി ആ ചിത്രം ഇന്നും നമ്മളുടെ മനസ്സിലേക്ക് ഉണ്ടെന്നുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു പോലീസ് ഡെലിവറി നോൺ സ്റ്റോപ്പായിട്ടും ഇങ്ങനെ അത്രയും ഗാംഭീര്യമായിട്ട് ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യാൻ സുരേഷ് ഗോപിയെ കഴിഞ്ഞ ആളുള്ളൂ, അതും ആ പോലീസ് വേഷത്തിൽ. പോലീസ് വേഷം കൈകാര്യം ചെയ്യാനും എന്തായാലും സുരേഷ് ഗോപിയെ കഴിഞ്ഞ ആളുള്ളൂ എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അപ്പോൾ നൈല ഉഷയാണ് ഈ ഒരു ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ നായികയായിട്ട് എത്തുന്നത്. നായിക എന്ന് വെച്ചാൽ ഇതിൽ 2 അപ്പിയറൻസ് ആണ് കാണിക്കുന്നത്. അതിലൊരു അപ്പിയറൻസിൽ നമ്മൾ കാണുന്നത് നൈല ഉഷയാണ്. പിന്നെ അതുപോലെ ആശാ ശരത്ത് ഇതിലൊരു പ്രധാന ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ ഷമ്മി തിലകനുണ്ട്, പിന്നെ ടിനി ടോമുണ്ട്. അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ഈ ഒരു ചിത്രത്തിൽ അംഗമാകുന്നു അല്ലെങ്കിൽ ഒരു ഭാഗമാകുന്നുണ്ട് എന്നുള്ള വാർത്തയാണ്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ പോസ്റ്റ് വന്ന സ്ഥിതിക്ക് ചിത്രം അതിഗംഭീരമായിരിക്കും എന്നുള്ളതിൻ്റെ ആ ഒരു സൂചന കൂടി ജോഷി സാറ് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജോഷി സാറിൻ്റെ സംവിധാനത്തിൽ വരുന്ന ഒരു ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ, അതും സുരേഷ് ഗോപിയുടെ പോലീസ് വേഷം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ചിത്രത്തിന് നല്ലൊരു ഹൈപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ചിത്രം ഏപ്രിൽ റിലീസിന് എത്താൻ വേണ്ടി അല്ലെങ്കിൽ ചിത്രം തിയേറ്ററിൽ പോയിട്ട് ചിത്രം കാണാൻ വേണ്ടി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടെന്നല്ലേ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, കാരണം സുരേഷ് ഗോപിയുടെ ഓരോ ഡയലോഗും ഒരു പോലീസ്, നമ്മളിപ്പം ഗൂഗിളിലൊക്കെ മീൻസ് യൂട്യൂബിലൊക്കെ മിക്ക ആൾക്കാരും സുരേഷ് ഗോപി ഡയലോഗ് മാസ് ഡയലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കുറേയൊക്കെ കേൾക്കാറുണ്ടെന്നുള്ളതാണ്. അപ്പം അതുപോലെ മാസ്സായിട്ടുള്ള ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളും അതുപോലെ ജോഷി സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ പാപ്പൻ എത്തുമ്പോൾ അത് എന്തായാലും എക്സ്പെക്റ്റേഷൻസ് ഹൈപ്പ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ചിത്രം ഏപ്രിൽ റിലീസ് ആവുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. എൻ്റർടൈൻമെൻറ്റ് സമയം മലയാളം.